അങ്ങ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയിൽ നിന്ന് അത്തരമൊരു പ്രതീക്ഷ എങ്ങനെ വെച്ചു പുലർത്തുന്നുവെന്ന് എനിക്കറിയില്ല. നാണവും മാനവും അദ്ദേഹത്തിന് ഇല്ല എന്ന് കഴിഞ്ഞ 4.5 വർഷക്കാലമായി വിവിധ സംഭവങ്ങളിലൂടെ അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ്. ഈ ശിവശങ്കറിൻ്റെ അറസ്റ്റിനെ പറ്റി പറയുമ്പോൾ ശിവശങ്കറിനെ കുറ്റക്കാരനായി ഇന്ന് വരെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ സ്വപ്ന സുരേഷിനെ അറിയില്ല എന്ന് ഒരു ദിവസമല്ല, പലതവണ വാർത്താസമ്മേളനത്തിൽ മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചപ്പോൾ അങ്ങനെ ഒരാളെ പരിചയപ്പെട്ടതായി അദ്ദേഹത്തിന് അറിയില്ല എന്നാണ്. പിന്നീട് സ്വപ്ന തന്നെ ചോദ്യം ചെയ്യലിൽ 6 തവണ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ശിവശങ്കറോടൊപ്പം പോയിട്ടുണ്ടെന്നും തന്നെ കൃത്യമായി മുഖ്യമന്ത്രിക്ക് അറിയാമെന്നും വെളിപ്പെടുത്തിയതിന് ശേഷമാണ് മുഖ്യമന്ത്രി സ്വപ്നയെ അറിയാമെന്ന് സമ്മതിച്ചത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കേരള ഗവൺമെൻറ് എന്തുകൊണ്ട് അന്വേഷണം നടത്തുന്നില്ല എന്ന് മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചപ്പോൾ, പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ചോദിച്ചപ്പോൾ, കേന്ദ്രത്തിൻ്റെ 4 ഏജൻസികൾ അന്വേഷിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് കേരള സംസ്ഥാനത്തിലെ ഒരു ഏജൻസിയും ഇതിനെ സംബന്ധിച്ച് അന്വേഷിക്കേണ്ട എന്ന് പറയുകയാണ് ഉണ്ടായത്. പക്ഷേ CBI കേസ് അന്വേഷണം നടത്താൻ വേണ്ടി വരുന്നു എന്ന് കേട്ടപ്പോൾ ഉടനെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ട് ബന്ധപ്പെട്ട റെക്കോർഡുകൾ മുഴുവൻ വിജിലൻസിൻ്റെ കസ്റ്റഡിയിലാക്കാൻ പിണറായി വിജയൻ ഉത്തരവ് കൊടുത്തതിൻ്റെ പുറകിൽ അദ്ദേഹത്തിന് പലതും സംരക്ഷിക്കുവാനുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന് പറയുന്നത് മുഖ്യമന്ത്രി കാണുന്നതിന് മുമ്പ് എത്ര രഹസ്യമായ ഫയലുകളായാലും അത് കാണുന്ന ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥനാണ്. ആ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് അറസ്റ്റ് ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട തീവെട്ടിക്കൊള്ളയുമായി ബന്ധപ്പെട്ടാണ്. അതിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. സ്വയം തനിക്ക് തൻ്റെ കൈ ശുദ്ധമാണ്, നിരപരാധിത്വം തെളിയിക്കുന്നത് വരെ താൻ ആ ചെയറിൽ നിന്ന് മാറി നിൽക്കുന്നുവെന്ന് അദ്ദേഹം പറയുമെന്ന് തോന്നുന്നില്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ, പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയും പോളിറ്റ് ബ്യൂറോയും ഈ വിഷയത്തിൽ ഇടപെടുകയും പശ്ചിമ ബംഗാളിലെയും ത്രിപുരയിലെയും അനുഭവം കേരളത്തിൽ പാർട്ടിക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പിണറായി വിജയൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുകയും ആണ് ചെയ്യേണ്ടത്. ഇവിടെ സംസ്ഥാനത്തെ CPM കമ്മിറ്റി എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ കയ്യിൽ റിമോട്ട് ഉള്ളൊരു കമ്മിറ്റിയാണ്. പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും എന്ന് പറയുന്നത് സയാമീസ് ഇരട്ടകളാണ്. ഇവർക്ക് അറിഞ്ഞുകൊണ്ട് നടത്തിയ ഒരുപാട് കഥകൾ, പിണറായിക്കെതിരായി സംസാരിച്ചാൽ കോടിയേരിയുടെ മകനുമായി ബന്ധപ്പെട്ട ലഹരി കച്ചവടത്തിനെ സംബന്ധിച്ച് താൻ മറുപടി പറയേണ്ടി വരുമെന്ന് കോടിയേരിക്കറിയാവുന്നത് കൊണ്ട് പിണറായി വിജയൻ എന്തു പറഞ്ഞാലും അതാണ് ശരിയെന്ന് ജപിച്ചുകൊണ്ട് നടക്കാനേ അദ്ദേഹത്തിന് സാധിക്കുകയുള്ളൂ. മറ്റു പലരുടെയും മന്ത്രിമാരുടെ അതുപോലെ തന്നെ പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിലുള്ള സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലുമൊക്കെയുള്ള ആളുകളെ എന്തൊക്കെയോ കാട്ടി ഭീഷണിപ്പെടുത്തി പിണറായി വിജയൻ കൂടെ നിർത്തുകയാണ്. ഒരിക്കലും ഒരു മന്ത്രിയും ഒരു മുഖ്യമന്ത്രിയും ഇന്ത്യയിൽ സ്വീകരിക്കാത്ത സമീപനമായി എന്ത് തന്നെ പ്രശ്നമുണ്ടായാലും കോടതി തന്നെ ശിക്ഷിച്ചാൽ പോലും അധികാരത്തിൻ്റെ കസേരയിൽ നിന്ന് താൻ മാറി നിൽക്കില്ല എന്ന പിണറായി വിജയൻ്റെ ഈ നിലപാട് കേരള സമൂഹത്തിന് തന്നെ അപമാനമാണ് എന്ന് മാത്രമേ ഞാൻ പറയൂ. ബിഗ് ബ്രേക്കിംഗ് കേരളയുടെ വാർത്തകൾ നേരത്തെ അറിയാൻ ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെല്ലൈക്കൺ അടിക്കാനും മറക്കരുത്.